ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വടകരയിലുള്ള ഒരു ഹിഡൻ ബീച്ച് തേടി പോവാണ്. വളരെ ഭംഗിയുള്ള ഒരു ഹിഡൻ ബീച്ച് വടകരയിലുണ്ട്. അത് പലർക്കും അറിയില്ല. ഫസ്റ്റ് അവിടെ പോയത് അതുലാണ്. നമ്മൾ രണ്ടുപേരും ഇന്നലെയാണ് പോയത്. അപ്പോൾ ആ ബീച്ചിൻ്റെ കുറച്ച് നല്ല ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഇന്ന്. അവിടെ ശരിക്കും 2 വർഷം മുമ്പ് ഒരു കപ്പൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. ബോംബെയിൽ നിന്ന് വന്ന കപ്പൽ, അത് അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇവിടെയുള്ള പലർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും നമുക്കിന്ന് കാണാം. ഓക്കെ. അതിൽ ഓടിക്കുന്ന സൈക്കിള് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ട്രക്കിൻ്റെ മഡോണ എന്ന് പറഞ്ഞ മോഡലാണ്. അതിന് എത്ര വില വരും? അതുരെ അറൗണ്ട് 4 ലാക്ക് റുപ്പീസ് വില വരുന്ന സൈക്കിളാണ്. ഫുൾ കാർബൺ ബൈക്കാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. നമ്മളെ കൂടെ ഹർഷാദും ഉണ്ടോ? ഹർഷാദിനെ കാണിക്കാൻ മറന്നുപോയി. ഏകദേശം ഇങ്ങനെ 5 കിലോമീറ്റർ ഉണ്ട്. കടൽക്കാറ്റും കൊണ്ട് നല്ല തണലും ഉണ്ട്. 2 സൈഡിലും തെങ്ങുകളാണ്. അതിൻ്റെ തണലിങ്ങനെ ചവിട്ടാം. രാവിലെ ശരിക്കും ഓടാനൊക്കെ വരുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. വടകരക്കാർക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലം ഇല്ലാതെ പോയാൽ നമുക്ക് വിഷമമുണ്ട്. ഇപ്പോൾ പയ്യോളി ബീച്ചിൽ നിന്ന് തുടങ്ങുന്ന തീരദേശ റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് നമ്മളെ ഹിഡൻ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതേപോലെ കുറച്ച് മണൽ ഉള്ള റോഡാണ്. അതിൽ കൂടെ സൈക്കിൾ ഉരുട്ടി കൊണ്ടുപോകണം. ആ വഴികളാണ്, റോഡില്ല. ഒന്നേ ഒന്ന് തള്ളാൻ വേണ്ടിയിട്ട് ഇടാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു 100 സ്ഥലത്ത് പോകുന്ന ഫീലുണ്ട്. കാർബൺ ബൈക്ക് ഉണ്ടോ? എത്ര സിമ്പിളായിട്ടാണ് ഹർഷാദ് ലോറി തള്ളണ പോലെ തള്ളിക്കൊണ്ട് നിൽക്കുകയാണ് ബാക്കിൽ. ഓ, ഇതേപോലെ റോഡുകളാണ് ഞാൻ നടന്നു പോകേണ്ടത്. ആ കാണുന്നതാണ് നമ്മളെ ബോട്ട് വലിച്ചുകൊണ്ട് ഷിപ്പ് വലിച്ചുകൊണ്ട് വരുന്ന യന്ത്രം. ഈ ബാക്കിൽ കാണുന്ന കടലിലാണ് ഷിപ്പ് തകർന്ന് മുങ്ങിയത്. ബോംബെയിൽ നിന്ന് ഇറക്കിയ പുതിയ കപ്പൽ മുങ്ങിയിട്ട് ഈ കരക്ക് വന്ന് അടഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കാണുന്നില്ല,
അവരിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അത് പൊളിച്ച് ഈ സൈഡിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുമ്പിൽ കാണുന്ന ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം നമ്മുടെ ഹിഡൻ ബീച്ചിലേക്ക് എത്താൻ. ഇവിടെ 5 മണിക്ക് ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് പോകുമ്പോ ഒരു 6:30 ഒക്കെ ആണ്. ശരിക്ക് കുഞ്ഞാലിമരക്കാർ യുദ്ധം ചെയ്ത സ്ഥലങ്ങളാണ് ഇവിടൊക്കെ. കുഞ്ഞാലിമരക്കാർ 2-ാമൻ ഒളിപ്പോര് നടത്തിയ സ്ഥലങ്ങൾ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒരു ഭാഗം കടലും പിന്നെ ചുറ്റും പുഴയാണ്. അപ്പോൾ വെള്ളത്തിലൂടെ മാത്രമേ യുദ്ധം ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഒരു സൈഡ് കോട്ടക്കൽ എന്ന് പറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ പാറയാണ്. അപ്പോൾ കുഞ്ഞാലിമരക്കാർ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് നേവി ഫോഴ്സ് തലവനാണ്. സാമൂതിരി രാജാവൊക്കെ പുള്ളിയായിട്ട് അടുപ്പുണ്ടാക്കിയത് തന്നെ ആ ഒരു യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടാണ്. കരമാർഗം യുദ്ധം ചെയ്യാന്നല്ലാതെ കടൽമാർഗം യുദ്ധം ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടാണ് സാമൂതിരിക്കൊക്കെ കുഞ്ഞാലിമരക്കാരെ ഒരു സുഹൃത്തായി ഒപ്പം കൂട്ടേണ്ടി വന്നത്. പൊതുവെ ചരിത്രത്തിലൊക്കെ സാമൂതി രാജാവിൻ്റെ യുദ്ധപോരാളിയായിട്ടാണ് കുഞ്ഞാലിമരക്കാർ അറിയപ്പെടുന്നത്. എന്തോ കടൽ തൊട്ടടുത്ത് കടലാണ്, ഇതിൻ്റെ ഉള്ളിലാണ് ഈ കാട് കിടക്കുന്നത്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് വേണം നമ്മുടെ ഹിഡൻ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ഈ കുഞ്ഞാലിമരക്കാർ 4-ാമൻ എന്ന് പറഞ്ഞ ആൾ ഈ ഇതിൻ്റെ ഉള്ളിൽ, ഈ കോട്ടക്കുള്ളിൽ പോർച്ചുഗീസുകാർ ഇവിടേക്കുള്ള എല്ലാ മാർഗവും വഴി ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ കോട്ടൻ്റെ അകത്തേക്ക് ഭക്ഷണമോ യുദ്ധ സാമഗ്രികളോ ഒന്നും എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ 400 കുടുംബങ്ങളങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിട്ട് നൽകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പുള്ളി കീഴടങ്ങാന്ന് പറഞ്ഞിട്ട് കീഴടങ്ങിയതാണ്. പിന്നെ പുള്ളിയെ തല വേറെ, കാല് വേറെ, കൈ വേറെ എന്നൊക്കെ പറഞ്ഞ് വെട്ടിയിട്ട് ഗോവയുടെയൊക്കെ പല ഭാഗങ്ങളിലൊക്കെ പോയി പ്രദർശിപ്പിച്ചാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ ബീച്ചിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദാറ്റ് ബ്യൂട്ടിഫുൾ ബീച്ച്. ഇതിൻ്റെ കുറച്ച് ആകാശ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഓക്കെ.
അർഷാദ് അതിലൊക്കെ അവിടെ കുളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ വന്ന ശരിക്കും ഒന്ന് പോയി കുളിച്ചോളാം. ഓക്കെ, ആക്ച്വലി നമ്മൾ വടകര വന്നത് ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ എക്സിബിഷനിൽ നമ്മളൊരു സ്റ്റോൾ ഇട്ടുണ്ട്. അപ്പോൾ ബിഗ് ഡമ്മിയും കുറച്ച് സൈക്കിളുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വടകരക്കാരെ കുറച്ച് കൂടുതൽ സൈക്കിളുകളെയൊക്കെ പരിചയപ്പെടുത്താനും അതിൽ നിന്ന് കുറച്ച് എൻക്വയറിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. ഇന്നലെ പക്ഷേ ശനിയാഴ്ച ആൾ കുറവായിരുന്നു, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ ആളുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി കുളിക്കാം. ഓക്കെ, ഈ പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗമായതുകൊണ്ട് ഇവിടെ താഴെ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും നല്ല തിരയുണ്ട്. എന്റെ കണ്ണാടിയിലെ കാണുന്നു. ആ ഭാഗത്തുകൂടാണ് പുഴയായിട്ട് കടൽ കണക്റ്റ് ആവുന്നത്. എടാ അങ്ങനെ നമ്മൾ തിരിച്ച് മടങ്ങാണ്. കുളിയൊക്കെ കഴിഞ്ഞു. ബീച്ചിൽ കുളിക്കാൻ വരുമ്പോൾ എപ്പോഴും ചപ്പൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ സ്ലിപ്പർ ഉപയോഗിക്കണം എന്ന് മനസ്സിലായി. ഈ ഷൂ ഇട്ടിട്ട് ഉള്ളിൽ നിന്ന് മണൽത്തരികളൊക്കെ അങ്ങനെ കുത്തുന്നുണ്ട്. ജീൻസ് ഒരിക്കലിട്ട് കുളിക്കാൻ വരുത്. നമ്മൾ ഇങ്ങനെ ഒരു കുളിയൊക്കെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയില്ല. ഇന്നലെ വന്ന് ആ സ്റ്റോള് ഇട്ട് അതിൽ പങ്കെടുത്ത് അങ്ങോട്ട് തിരിച്ചു പോകുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇന്നലെയും ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് ഞായറാഴ്ച, ഇന്നലെ അധികം ആളില്ലാത്തതുകൊണ്ട് ഞായറാഴ്ചയും കൂടി നമ്മൾ ട്രൈ ചെയ്യാണ് സ്റ്റോള്. അപ്പോൾ ഇത് പറ്റുകയാണെന്നുണ്ടെങ്കിലും ബ്രെയിൻ സൈക്കിൾ ഇവിടെ എത്തിച്ചിട്ട് അത് ഓടിക്കുന്ന ആളുകൾക്ക് നമ്മൾ 500 രൂപ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ചുരുക്കം ആളുകൾക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ നമ്മൾ സ്ലോ സൈക്ലിംഗ് നടത്തിയിരുന്നു. ഇന്ന് സ്ലോ സൈക്ലിംഗ് നടത്തുന്നുണ്ടോ? ഓക്കെ, ഇന്ന് നമ്മൾ സ്ലോ സൈക്ലിംഗ് നടത്തുന്നുണ്ട്. അതിൽ വിജയിക്കുന്ന 1 മിനിറ്റ് കൊണ്ട് ചവിട്ടുന്ന ആളുകൾക്ക് നമ്മൾ പ്രൈസുകൾ കൊടുക്കുന്നുണ്ട്. കീ ചെയിൻ, ടീഷർട്ട്, ക്യാപ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, വളരെ എയറോ ഡൈനാമിക് ആയിട്ടാണ് ഈ ട്രക്ക് മഡോണയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിലൊന്ന് തിരിക്കി. ഇതിൻ്റെ ബ്രേക്ക് അടക്കം ഫോർക്കിനോട് ചേർന്നാണ് കിടക്കുന്നത്. കണ്ടോ, ഹാൻഡിൽ തിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഓപ്പൺ ആകുന്ന രീതിയിലാണ്. ഇങ്ങോട്ട് തിരിച്ചാലും ഇത് ഓപ്പണാവും. യെസ്, അങ്ങനെയാണിത്. ഇതിൻ്റെ ഫോർക്കും ബ്രേക്കും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുറകിലുള്ള ഉണ്ടോ ഈ ഒരു റിം ബ്രേക്ക്, ബോൺ റേജർ റിം ബ്രേക്ക് ഈ ട്രക്കിൽ മാത്രമേ കാണുള്ളൂ.
പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സീറ്റിലിരുന്ന് റോഡിൽ വരുന്ന ഏതൊരു വൈബ്രേഷനും നമ്മളെ ശരീരത്തിലേക്ക് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐ എസ് ഒ സ്പീഡ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കേബിൾ എവിടെയും കാണില്ല, ഫുള്ളി ഇൻറ്റേർണൽ കേബിളാണ്. കേബിൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ഡോറ് തന്നെ ഇവിടെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇൻറ്റേർണലായിട്ടാണ് കേബിൾ പോകുന്നത്. അതുകൊണ്ട് വണ്ടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാണാൻ. ഈ സൈക്കിൾ എത്രമാത്രം ലൈറ്റ് വെയ്റ്റ് ആണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാം. ഹർഷാദ് ഒറ്റ വിരലിൽ സൈക്കിൾ പൊന്തിക്കാൻ പോവാണ്. ഉണ്ടാവും ഒരു വിരലിലാണ് സൈക്കിൾ പൊന്തിച്ചിരിക്കുന്നത്. എത്ര ഇതിൻ്റെ വെയിറ്റ് അതുലെ? 8.4 kg ഉണ്ട് ഇതിൻ്റെ വെയിറ്റ്. ഓക്കെ. സൈക്കിൾ റൗണ്ട് അടിച്ച് ഓടിക്കുകയാണ്, വളരെ എളുപ്പമാണ് ഇതാണ്. അല്ല നോക്കൂ എത്ര എളുപ്പത്തിലാണ് ഓടിക്കുന്നത്. ഈ ഓട്ടം നിങ്ങൾ ഇവിടെ എടുത്ത് അവിടെ വരെ ഓടിച്ചാൽ ആണ് സമ്മാനം കിട്ടുക, 500 രൂപ സമ്മാനം കിട്ടുക. നോക്കൂ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളെ ഫംഗ്ഷനുകൾ ഇവിടെ തുടങ്ങാൻ പോവാണ്. സ്ലോ സൈക്ലിംഗ്, ബ്രെയിൻ സൈക്ലിംഗ് മത്സരങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോകണം. ഓക്കെ. തിരുവനന്തപുരം നമ്മുടെ നാട്ടിൽ വടകരയിൽ വന്നിട്ട് ഒരാൾക്ക് പോലും ഒരു ഐഡിയ പറ്റുന്ന പറഞ്ഞാൽ വടകരക്കാർക്ക് മുഴുവൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ആരെങ്കിലും ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ ആരെങ്കിലും മുന്നോട്ടേക്ക് വരിക, ഒരു രജിസ്ട്രേഷൻ ചാർജുമില്ല. ഇത് 10 മീറ്റർ റൺ ചെയ്യുന്ന ആൾക്ക് 500 രൂപ ഇവിടുത്തെ സമ്മാനമായി ലഭിക്കുന്നതായിരിക്കും. അവരുടെ ഫാമിലി ഉണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്താലും ഇത് ഗിന്നസ് ബുക്ക് റെക്കോർഡിലൊക്കെ വന്ന സൈക്കിളാണ്. ഇങ്ങനെ ഒരു സൈക്കിള് റൈഡ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും കിട്ടുന്ന അവസരമല്ല. ഫാമിലി ഷൂട്ട് ചെയ്താൽ പറയാം. ഫാമിലി Yes, yes, yes. Do you ready? Yes. Shadi Chardha Lata. Okay, one best. Vatagada Riders in the Brain Cycling Challenge at the Bullo Drodha Hii Abhineki. Namukara Paranja Kayari Vatika. Please. Hello everyone, Kayari Vatika. Avaru Namula 14th season winner aadu. Avaru Cycle Vatika Abhineki Shrubi Kittu. ശ്രമിച്ചൊരു കയ്യടി.
അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. സൈക്കിളുകളെക്കുറിച്ച് കൂടുതൽ ആളുകളെ പരിചയപ്പെടുത്താനും കൂടുതൽ ആളുകളിലേക്ക് സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഇതുപോലുള്ള പരിപാടികൾ ഗുണകരമാകും. അപ്പോൾ അടുത്ത വ്ളോഗിൽ ബ്രെയിൻ സൈക്കിളിനെ കുറിച്ച് ആയിരിക്കും അടുത്ത വ്ളോഗ്. ബ്രെയിൻ സൈക്കിള് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ അതെങ്ങനെ പഠിച്ചെടുക്കാം, ബ്രെയിൻ സൈക്കിള് ഗിന്നസ് വേൾഡ് റെക്കോർഡ് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് അതിൻ്റെ അവാർഡിനായിട്ട് കാത്തിരിക്കുന്ന മുസാദിക്കിൻ്റെ വിശേഷങ്ങളുമൊക്കെ അടുത്ത വ്ളോഗിലുണ്ടാകും. അപ്പോൾ അടുത്ത വ്ളോഗ് വരെ കാത്തിരിക്കുക. ബൈ.